അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെറുതെ കളയുന്നത്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കാന്താരി ചെടിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഇല ചുരുളുന്ന പ്രശ്നങ്ങളും മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ല പുതിയ തെളിർപ്പുകൾ നന്നായിട്ട് വരികയും ഈ ഒരു കാന്താരി ചെടി നിറയെ പൂക്കളും കായുമായിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, ഒറ്റ വെള്ളീച്ചയുടെ ആ ഒരു വെള്ള കളറോ അതിൻ്റെ പാടോ ഒന്നുമില്ല. അടിഭാഗത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇലയൊക്കെ ചുരുണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു മുരടിപ്പൊക്കെ മാറിയിട്ട് നമുക്ക് നന്നായിട്ട് നല്ല തെളിർപ്പും അതിലൊക്കെ നല്ല പച്ച കാന്താരിയും നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ടാവും. ഇനിയിപ്പോൾ പച്ച കാന്താരി ആയാലും വെള്ള കാന്താരി ആയാലും അതിലൊക്കെ നമുക്ക് നിറച്ച് പൂക്കൾ തിങ്ങി നിറഞ്ഞു വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കുന്നുണ്ട് കാന്താരി ചെടി. പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ നട്ട് മുളപ്പിക്കുന്നത്, അല്ല സീഡ് നട്ട് മുളപ്പിക്കുന്നത്. അപ്പം ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ മുറ്റത്ത് നിറച്ച് അഞ്ചോ ആറോ ഗ്രോ ബാഗിൽ ചെയ്യാമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കാന്താരിമുളക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കാന്താരിമുളകിൻ്റെ വിത്ത് എങ്ങനെയാണ് നടേണ്ടത്, അതേപോലെ തന്നെ ഇതിൽ കൂടുതൽ പൂക്കൾ ഇതേപോലെ അടുക്കടുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കമൻറ്റുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഈ ഒരു കാന്താരി നമ്മൾ നല്ല മൂത്തത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം പാവുന്നതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പോട്ടി മിക്സ് പകുതി ഭാഗത്തേക്ക് ടോപ്പ് സോയിൽ ആയിട്ടെടുക്കാം, മണ്ണെടുക്കാം നല്ല ഉണങ്ങി പൊടിഞ്ഞത്. പിന്നെ വരുന്ന കാൽ ഭാഗത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഉണക്കിയ ചാണകപ്പൊടിയാണ്. പിന്നെ വരുന്ന കാൽ ഭാഗത്തേക്ക് നമുക്ക് എടുക്കേണ്ടത് ചകിരിച്ചോറ് എടുക്കാം, അതില്ലാത്തവർക്ക് മണലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മണലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് വലിയ ഒരു 10-12 ഇഞ്ച് പോട്ട്, വലിയ പോട്ടുകൾ നമുക്കില്ല, വലിയ ബക്കറ്റുകളൊക്കെ പൊട്ടിയതുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ്. അതിൻ്റെ അടിഭാഗത്ത് ഓട്ടല്ലെങ്കിൽ ഡ്രെയിനേജ് ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ആ ഒരു ഇതിലേക്ക് നിറയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ കല്ലോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലമൊക്കെ ആകുമ്പോൾ ചില ഒരു ഈർപ്പൊക്കെ കുടുങ്ങിയിട്ട് ചിലപ്പോൾ ശരിക്ക് പൊടിഞ്ഞോളന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കട്ടയോ കല്ലോ ഉണ്ടെങ്കിൽ അത് മുകൾ ഭാഗത്തെ തീർച്ചയായിട്ടും എടുത്തു മാറ്റണം. അതിനുശേഷം നമുക്ക് നല്ല പഴുത്ത കാന്താരി കണ്ടോ, നമുക്കിവിടെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്. അപ്പോൾ കുറേ പഴുത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ കണ്ടോ, ഇതേപോലെ നല്ല പഴുത്തത് മൂത്ത് പഴുത്ത കാന്താരി നോക്കിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നല്ല വെയിലുള്ള സമയങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് ഈ ഒരു കാന്താരി പഴുത്ത് നോക്കിയെടുത്തിട്ട് ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണക്കി നന്നായിട്ട് വെക്കുക. അങ്ങനെ ഉണക്കിയ വിത്ത്, ഉണങ്ങിയ വിത്താണ് നന്നായിട്ട് നമുക്ക് നല്ല ബൂസ്റ്റായിട്ട് പെട്ടെന്ന് നല്ല കരുത്തോട് കൂടിയിട്ട് ഈ ഒരു കാന്താരി വിത്ത് മുളച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും സീഡ് നമുക്ക് എടുക്കുക. അപ്പോൾ ഒരു പോട്ടിലേക്ക് നമുക്കൊരു 12 ഇഞ്ച് വലിയൊരു ബക്കറ്റൊക്കെ ആണെങ്കിൽ അതിലേക്ക് ആവശ്യം നമുക്കൊരു 3 നല്ല കരുത്തുള്ള തൈകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് കുറച്ചധികം കൂടുതൽ പാവി കൊടുക്കുക. ഏറ്റവും നല്ലത് നോക്കിയിട്ട് കുറച്ച് വെച്ചിട്ട് 2-3 എണ്ണം വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് പറിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. കൂടുതൽ തൈകളായി കഴിയുമ്പോൾ ഇതൊക്കെ മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. 2-4 ദിവസത്തെ നിങ്ങൾക്ക് ഒരു കുപ്പിയിലേക്ക് ശേഖരിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിക്കുക. അപ്പോൾ 3-4 ദിവസം ആകുമ്പോഴത്തന്നെ ആദ്യത്തെയൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് ഈ ഒരു ചെറിയൊരു കപ്പിൽ നമ്മൾ വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, കാന്താരി വിത്ത്. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു ദിവസം എടുത്ത് വയ്ക്കാം. ഒരു ദിവസം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ വിത്ത് എടുത്തിട്ട് ഇതിലേക്ക് പാവി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ആദ്യം നമ്മൾ തേങ്ങ വെള്ളം ഒഴിച്ച് ആ ഒരു ദിവസം എടുത്ത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇതേപോലെ സ്യൂഡോമോണസ് നമുക്ക് ഒരു നുള്ളെടുത്തിട്ട് ഈ ഒരു ഇതിൽ കാന്താരി വിത്ത് ഇട്ട് വെച്ചിട്ടുള്ള ഇതിൽ നമ്മൾ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വിത്ത് എടുത്ത് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇത് പാവി കൊടുക്കാം. അപ്പോൾ വിത്ത് പാവിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ആ ഒരു വിത്തിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മണ്ണാവുന്ന രീതിയിൽ, പോട്ടി മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുത്താൽ ഈ വിത്തുകൾ മുളയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും, ഇല്ലെങ്കിൽ മുളച്ചാൽ തന്നെ ചിലപ്പം നന്നായിട്ട് വന്നോളന്നില്ല. അപ്പം നമുക്ക് ഇതേപോലെ ഈ ഒരു ഇട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെ നമുക്കിതിന് നനയായിട്ട് കൂടി ഉപയോഗിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു സ്യൂഡോമോണസ് ഈ ഒരു ഇതിൽ കലക്കിയിട്ട്, നമ്മളെ ഈ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇത് നന്നായിട്ട് ഒരു 8-10 ഇല പ്രായമാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിന് തൂമ്പ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കാന്താരി ചെടിയുടെ അടിഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നല്ല ശിഖരങ്ങൾ വരികയും അപ്പോൾ നമുക്ക് നല്ല പന്തലിച്ച്, ഇല്ലെങ്കിൽ എന്താ പറയുക, നല്ല ബുഷായിട്ട് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ വരികയും വട്ടം വീശി നമ്മളാ ഒരു പോട്ടിൽ നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റും. പിന്നെ കാന്താരി വരുന്ന സമയത്ത് തന്നെ ആദ്യം ആ ഒരു ചെടിയിൽ കാന്താരി വരുമ്പോൾ 2-3-4-5 പ്രാവശ്യം അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് നുള്ളി
മാറ്റി കൊടുക്കുക. അപ്പം കൂടുതൽ ബ്രാഞ്ച് പിന്നെയും പിന്നെയും വരും. അപ്പം അതിലൊക്കെ പൂക്കൾ വരുന്ന ആദ്യത്തെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കണം കാന്താരി ചെടിയിൽ നിന്ന്. കാന്താരി അതിലിങ്ങനെ പഴുക്കാനും മൂക്കാനും ഒരുപാട് മൂക്കാനൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ചെടിയുടെ വളർച്ച കുറയും. അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ കൊല്ലം നമുക്ക് നിൽക്കണമെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് അതിൽ വരുന്ന കായ്കൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും പറിച്ച് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ചെടി മുരടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുപോകരുത്. അതേപോലെ തന്നെ നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടാനും മറന്നുപോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് കാണാം. തൽക്കാലം എല്ലാവരോടും വിട ചോദിക്കുന്നു. ബൈ ബൈ.